Hi guys, welcome to Surafa's Easy Life Tips. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ കാബേജ് കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണം കൂടെ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളെല്ലാം കട്ട് ചെയ്ത് വെക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ക്യാപ്സിക്കം. ക്യാപ്സിക്കം ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ഇടാം ടേസ്റ്റിന്, അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് മാത്രം. പിന്നെ ക്യാബേജ്, രണ്ട് കളറുള്ള ക്യാബേജ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇട്ടതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്യാബേജ് ഉണ്ടെങ്കിൽ അത് മാത്രം ഇട്ടാലും മതി, എന്നാലും നല്ല ടേസ്റ്റിയാണ്. ഞാൻ സവാള, ഒരു സവാള ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്കിതിലേക്ക് പിന്നെ ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് ചിക്കനും കൂടെ ചേർക്കുന്നുണ്ട്. ഇവിടെ ബാക്കി വന്ന ചിക്കനായിരുന്നു, അപ്പോൾ ഒരു 3-4 പീസസ് ഉണ്ടായിരുന്നു, അതൊന്ന് കുഞ്ഞതാക്കിയിട്ട് ഇട്ട് കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് ആവശ്യം, ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടിയും 4 ടീസ്പൂൺ കടലപ്പൊടിയും 1 ടീസ്പൂൺ അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് കുഴച്ച് വെച്ചതാണ്. നമുക്ക് ഈ ഉള്ളിയും ക്യാബേജ് ഇതൊന്നും തന്നെ വെള്ളം ഇറങ്ങി വരും. ഇത് നന്നായിട്ട് കുഴച്ച് വെക്കുക. ഇതുപോലെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാവ് വെള്ളം ഇറങ്ങി വരുന്നില്ല, ഇങ്ങനെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ ഉള്ളിവടക്ക് ഉണ്ടാക്കുന്ന രൂപത്തിൽ പൊരിച്ചെടുക്കാം. ഞാൻ 1 ടീസ്പൂൺ വെച്ചാണ് കോരിയിടുന്നത്, നിങ്ങൾക്ക് കയ്യിൽ വെച്ച് ഷേപ്പാക്കി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ഇട്ട് കൊടുക്കാവൂ. നമുക്ക് ക്യാബേജൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ സ്നാക്കാണ്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻറ്റ് അറിയിക്കണം. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം മുരിഞ്ഞ് വന്നിട്ടുണ്ട്, ഇനി മറ്റേ ഭാഗം മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ക്യാബേജ് കൊണ്ട് ഇങ്ങനെയൊരു സ്നാക്ക് ഉണ്ടാക്കുന്നത്, ഇത്ര ടേസ്റ്റി ഉണ്ടാകുമെന്നും അറിഞ്ഞില്ലായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടമായി. അതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതാ നമ്മുടെ സ്നാക്ക്, നല്ല മുരിഞ്ഞ് കഴിഞ്ഞിട്ടാണ്, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു ഈസി സ്നാക്കാണ്. മഴക്കാലത്തൊക്കെ പ്രത്യേകൊരു ടേസ്റ്റാണ് സ്നാക്കൊക്കെ കഴിക്കാൻ, നല്ല ചൂട് ചായയും സ്നാക്കൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈവനിങ്ങിലൊക്കെ അധികം ഒരു വിശപ്പൊക്കെ തോന്നാറില്ലേ, അപ്പോൾ ഇതുപോലെ സ്നാക്കൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയാകും. അപ്പം കണ്ടാൽ തന്നെ തോന്നുന്നില്ലേ നല്ല ക്രിസ്പിയാണ്, നല്ല ഈസിയാണെന്നൊക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഓക്കെ, ബൈ ബൈ.